എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് എറർ ഡിറ്റക്റ്റിംഗ് ടെക്നിക്സ്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ LRC VRC പഠിച്ചതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ചെക്സമും അതുപോലെ തന്നെ CRC ആണ് പഠിക്കുന്നത്. എല്ലാവരും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഈ ഒരു ചെക്സം. കൺസെപ്റ്റ് നോക്കി പഠിച്ചാൽ ഇത്രത്തോളം സിമ്പിൾ ടോപ്പിക്ക് വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് ആദ്യം ഒരു തിയറി പഠിക്കുക, അതിനുശേഷം അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം, എന്നാലേ ഈ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് പ്രോബ്ലത്തെ നമുക്ക് രണ്ട് സെക്ഷൻസ് ആക്കി തിരിക്കാം. ഒന്നെന്താണ്, സെൻട്രലിലെ സൈഡിലെ സ്റ്റെപ്സും രണ്ടാമത്തത് റിസീവറുടെ സൈഡിലെ സ്റ്റെപ്സും. ആദ്യം നമുക്ക് സെൻട്രലിലെ സൈഡിലെ സ്റ്റെപ്സ് നോക്കാം. ദി ബ്ലോക്ക് യൂണിറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു കെ സെക്ഷൻസ് ആൻഡ് ഈച്ച് ഓഫ് എൻ ബിറ്റ്സ് ഓർ എം ബിറ്റ്സ്. അപ്പം നമ്മുടെ ഡാറ്റ യൂണിറ്റിനെ കെ സെക്ഷനാക്കി ഡിവൈഡ് ചെയ്യും. ഓരോ സെക്ഷനും എം ബിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ എൻ ബിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഡാറ്റ യൂണിറ്റ് ടോട്ടൽ 16 ബിറ്റ്സ് ആണെങ്കിൽ അതിനെ നമുക്ക് രണ്ട് സെക്ഷൻസാക്കി ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ രണ്ട് സെക്ഷനിലും നമുക്ക് 8 ബിറ്റ് വെച്ചിട്ട് ഉണ്ടാവും. സോ നമ്മുടെ ഡാറ്റ യൂണിറ്റ് ആദ്യം എന്താക്കി മാറ്റും, കെ സെക്ഷൻസാക്കി ഡിവൈഡ് ചെയ്യും. ഓരോ സെക്ഷനും എത്ര ആയിരിക്കും, എം ബിറ്റ് അല്ലെങ്കിൽ എൻ ബിറ്റ് ആയിരിക്കും. ഓൾ ദി കെ സെക്ഷൻസ് ആർ ആഡഡ് ടുഗദർ ബൈ യൂസിങ് വൺസ് കോംപ്ലിമെൻറ്റ് ടു ഗെറ്റ് ദി സം. എല്ലാ സെക്ഷനെയും നമ്മൾ ആഡ് ചെയ്ത് സമ്മ് കണ്ടുപിടിക്കും. ഇപ്പം കോളം വൈസ് ആഡ് ചെയ്തിട്ടാണത് സമ്മ് കണ്ടുപിടിക്കുന്നത്. ദി സം ഈസ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഇറ്റ് ബിക്കംസ് ദി ചെക്സം ഫീൽഡ്. ആ സമ്മിനെ വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്താൽ ചെക്സം ഫീൽഡ് കിട്ടും. ദെൻ ദി ഒറിജിനൽ ഡാറ്റ ആൻഡ് ചെക്സം ഫീൽഡ് ആർ സെൻഡ് അക്രോസ് ദി നെറ്റ്വർക്ക്. പിന്നെന്താണ്, ഒറിജിനൽ ഡാറ്റയുടെ കൂടെ ചെക്സം ഫീൽഡ് അപ്പെൻഡ് ചെയ്താണത് നെറ്റ്വർക്കിലൂടെ സെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് റിസീവിംഗ് എൻഡിലെ സ്റ്റെപ്സ് ആണ്. ദി ബ്ലോക്ക് യൂണിറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു കെ സെക്ഷൻസ് ആൻഡ് ഈച്ച് ഓഫ് എൻ ബിറ്റ്സ്. നമ്മൾ പറഞ്ഞ കേസിൽ സെൻഡ് ചെയ്യുന്ന ഡാറ്റയുടെ സൈസ് 16 ബിറ്റും അപ്പെൻഡ് ചെയ്ത ചെക്സം 8 ബിറ്റും. സോ ടോട്ടൽ 24 ബിറ്റാണെന്ന് റിസീവ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. റിസീവിംഗ് എൻഡിൽ ആ മൊത്തം ഡാറ്റ പ്ലസ് ചെക്സമിനെ കെ സെക്ഷൻസാക്കി ഡിവൈഡ് ചെയ്യും. സോ 8 ബിറ്റിൻ്റെ 3 സെക്ഷൻസ് കിട്ടുന്നുണ്ട്. ആദ്യ റോ ആദ്യ 8 ബിറ്റ്, രണ്ടാമത്തെ റോ രണ്ടാമത്തെ 8 ബിറ്റ്, മൂന്നാമത്തെ റോ ചെക്സം. അങ്ങനെയാണ് വരിക. ഓൾ ദി കെ സെക്ഷൻസ് ആർ ആഡഡ് ടുഗദർ ബൈ യൂസിങ് വൺസ് കോംപ്ലിമെൻറ്റ് അൽഗോറിതം ടു ഗെറ്റ് ദി സം. ദെൻ എല്ലാ സെക്ഷനെയും വൺസ് കോംപ്ലിമെൻറ്റ് അൽഗോറിതം വെച്ച് ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സം കിട്ടും. ദി സം ഈസ് കോംപ്ലിമെൻറ്റഡ്, കിട്ടിയ സമ്മിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇഫ് ദി റിസൾട്ട് ഓഫ് ദി സം ഈസ് 0, ദെൻ ദി ഡാറ്റ ഈസ് ആക്സെപ്റ്റഡ്, അതർവൈസ് ദി ഡാറ്റ ഈസ് ഡിസ്കാർഡഡ്. അപ്പോൾ സമ്മിൻ്റെ റിസൾട്ട് 0 ആണെങ്കിൽ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ വഴി നമുക്ക് ചെക്സം കറക്റ്റാക്കി മനസ്സിലാക്കിയെടുക്കാം. ഫിഗറിൽ നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഒറിജിനൽ ഡാറ്റ കാണാൻ കഴിയും. 1, 2, 3, 4 എന്ന് പറഞ്ഞ് 4 സെക്ഷൻസാക്കി ഡാറ്റയെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ K=4. ദെൻ ഓരോ സെക്ഷനിലും 8 ബിറ്റ് വെച്ചിട്ടുണ്ടാവും. സോ M=8 അല്ലെങ്കിൽ N=8, MO NO ഏത് വേണേൽ എടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അഡീഷനാണ്. 4 സെക്ഷനിലെയും ബിറ്റുകളെ തമ്മിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. ബൈനറി അഡീഷനാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അഡീഷൻ, ഡിവിഷൻ തുടങ്ങിയ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസ് ആൻഡ് HTML എന്ന പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്ത് അതൊക്കെ പഠിക്കേണ്ടതാണ്. സോ ഫസ്റ്റ് സെക്ഷൻ 1 സെക്ഷൻ 2 ബിറ്റുകളെ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒരു ക്യാരി വരുന്നതായിട്ട് നമുക്ക് കാണാം. ആ ക്യാരിയെ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ദെൻ ആ സമ്മും സെക്ഷൻ 3 ബിറ്റും ആഡ് ചെയ്യുന്നു. ഇപ്പോൾ 1 0 1 0 0 0 0 0 എന്നാണ് കിട്ടുന്നത്. ഈ സമ്മിനെ സെക്ഷൻ 4 ആഡ് ചെയ്യും. അപ്പോൾ ഒരു ക്യാരി വരും. ആ ക്യാരിയെ വീണ്ടും സമ്മായിട്ട് ആഡ് ചെയ്യുമ്പോൾ 0 0 1 0 0 1 0 1 എന്ന് കിട്ടും. ഇനി ബിറ്റ്സ് ഒന്നും ആഡ് ചെയ്യാനില്ല. സോ കിട്ടിയ സമ്മിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യും. അതായത് 1 ആക്കും, 0 1 ആക്കും. സോ നമുക്ക് 1 1 0 1 1 0 1 0 എന്ന് കിട്ടും. ഈ ബിറ്റിനെയാണ് ചെക്സമായിട്ട് എടുക്കുന്നത്. ഈ ചെക്സമിനെ ഒറിജിനൽ ഡാറ്റയുടെ കൂടെ അപ്പെൻഡ് ചെയ്ത് സെൻഡ് ചെയ്യും. ഇനി റിസീവിംഗ് സൈഡിൽ നോക്കിയാൽ ഇവിടെയും എല്ലാ സെക്ഷനിലെയും ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യും. കൂടാതെ ചെക്സം ബിറ്റിനെയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 4 ആഡ് ചെയ്ത് കിട്ടുന്ന സമ്മാണ് 0 0 1 0 0 1 0 1. ഇതിനൊരു റെഡ് ആരോ ഇട്ടിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമ്മിനെ ചെക്സം ബിറ്റുമായിട്ട് ആഡ് ചെയ്യും. ഇപ്പം കിട്ടുന്ന സമ്മാണത് 1 1 1 1 1 1 1. അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എടുത്താൽ 0 0 0 0 0 0 0 എന്ന് കിട്ടും.
കോംപ്ലിമെൻറ്റ് മുഴുവൻ സീറോ കിട്ടിയാൽ ഡാറ്റയെ ആക്സെപ്റ്റ് ചെയ്യും. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റയെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ചെക്സം ഡിറ്റക്റ്റിംഗ് ടെക്നിക്കിൻ്റെ വർക്കിംഗ്. നെക്സ്റ്റ് സൈക്ലിക് റിഡൻഡൻസി ചെക്ക് CRC. അൺലൈക്ക് ചെക്സം സ്കീം വിച്ച് ഈസ് ബേസ്ഡ് ഓൺ അഡീഷൻ, CRC ഈസ് ബേസ്ഡ് ഓൺ ബൈനറി ഡിവിഷൻ. ചെക്സം ടെക്നിക്കിൽ നമ്മൾ ബൈനറി അഡീഷനാണ് പെർഫോം ചെയ്തത്, എന്നാൽ സൈക്ലിക് റിഡൻഡൻസി ചെക്കിൽ നമ്മൾ ബൈനറി ഡിവിഷനാണ് പെർഫോം ചെയ്തത്. ഒരു എക്സാമ്പിൾ വഴിയേ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇൻ CRC, എ സീക്വൻസ് ഓഫ് റിഡൻഡൻ ബിറ്റ്സ് കോൾഡ് സൈക്ലിക് റിഡൻഡൻസി ചെക്ക് ബിറ്റ്സ് ആർ അപ്പെൻഡഡ് ടു ദി എൻഡ് ഓഫ് ഡാറ്റ യൂണിറ്റ് സോ ദാറ്റ് ദി റിസൾട്ടിംഗ് ഡാറ്റ യൂണിറ്റ് ബിക്കംസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ സെക്കൻഡ് പ്രീ ഡിറ്റർമൈൻഡ് ബൈനറി നമ്പർ. CRC ടെക്നിക്കിൽ സെൻഡറുടെ കേസ് എടുക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഒറിജിനൽ ഡാറ്റയുടെ കൂടെ കുറച്ച് സീറോസ് അപ്പെൻഡ് ചെയ്യും. ആ സീറോസ് എങ്ങനെയാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ, നമുക്കൊരു പോളിനോമൽ ഇക്വേഷൻ തരും, അതിൽ നിന്ന് നമ്മളൊരു ഡിവൈസറിനെ കണ്ടുപിടിക്കും. ആ ഡിവൈസറിൽ n ബിറ്റാണെങ്കിൽ n-1 ബിറ്റാണ് സീറോസ് ആക്കി എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഡിവൈസറിൽ 4 ബിറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ 3 സീറോസ് ആണ് അപ്പെൻഡ് ചെയ്യേണ്ടത്. ആ ഒറിജിനൽ ഡാറ്റയുടെ കൂടെ സീറോസ് അപ്പെൻഡ് ചെയ്തതിനെ ഡിവൈസർ വെച്ചിട്ട് ബൈനറി ഡിവിഷൻ പെർഫോം ചെയ്യും. ആ ഡിവിഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു CRC ബിറ്റ് കിട്ടും. അപ്പം ഡിവിഷൻ നമുക്ക് പല വിധത്തിൽ ചെയ്യാൻ പറ്റും. ഇവിടെ XOR ഓപ്പറേഷൻ വെച്ചാണ് ഡിവിഷൻ പെർഫോം ചെയ്തത്. നമ്മൾ ആദ്യം ആഡ് ചെയ്ത സീറോസിൻ്റെ നമ്പറിനെ റീപ്ലേസ് ചെയ്ത് സീറോൻ്റെ നമ്പറിന് ഈക്വൽ ആയിട്ടുള്ള CRC ആണ് പിന്നെ ഡാറ്റയുടെ കൂടെ ആഡ് ചെയ്യുന്നത്. അറ്റ് ദി ഡെസ്റ്റിനേഷൻ ദി ഇൻകമിംഗ് ഡാറ്റ യൂണിറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ദി സെയിം നമ്പർ. ഇഫ് അറ്റ് ദി സ്റ്റെപ്പ് ദർ ഈസ് നോ റിമൈൻഡർ, ദി ഡാറ്റ യൂണിറ്റ് ഈസ് അസ്യൂം ടു ബി കറക്റ്റ് ആൻഡ് ഈസ് ദെർഫോർ അക്സെപ്റ്റഡ്. റിസീവർ സൈഡിൽ ഇൻകമിംഗ് ഡാറ്റ യൂണിറ്റിനെ സെയിം നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. റിമൈൻഡർ ഒന്നും ഇല്ലെങ്കിൽ ഡാറ്റയെ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. എ റിമൈൻഡർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി ഡാറ്റ യൂണിറ്റ് ഹാസ് ബീൻ ഡാമേജ്ഡ് ഇൻ ട്രാൻസ്മിറ്റ് ആൻഡ് ദെയർഫോർ മസ്റ്റ് ബി റിജക്റ്റഡ്. ഇനിയിപ്പോൾ അഥവാ റിമൈൻഡർ വരികയാണെങ്കിൽ ട്രാൻസ്മിഷൻ സമയത്ത് ഡാറ്റ ഡാമേജ് ആയിട്ടുണ്ടെന്ന് അനുമാനിച്ചിട്ട് അത് റിജക്റ്റ് ചെയ്യും. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഒറിജിനൽ ഡാറ്റയാണ് 10100000. അപ്പം നമുക്ക് തന്ന പോളിനോമിയാണ് x³+1. ഈ പോളിനോമിയിൽ വെച്ചാണ് നമ്മൾ ഡിവൈസർ കണ്ടുപിടിക്കുന്നത്. x³+1 നമുക്ക് 1 × x³+0 × x²+0 × x⁻¹1+1 × x⁻¹0 എന്ന് എഴുതാൻ പറ്റും. 1 × x³ എന്നാൽ എന്താണ്? x³ തന്നെയാണ്. 0 × x² എന്നാൽ എന്താണ്? 0 വരും. ദെൻ 0 × x⁻¹1 എന്നാൽ എന്താണ്? 0 വരും. 1 × x⁻¹0 എന്താണ്? 1 ആണ്. കാരണം എന്താണ്? x⁻¹0 എന്നാണ്, 1 ആണ്. ഇവിടെ x³ കൂടെ 1 ആണ്, x²ൻ്റെ കൂടെ 0 ആണ്, x⁻¹1 കൂടെ 0 ആണ്, x⁻¹0 കൂടെ 1 ആണ്. സോ അത് വെച്ച് 1001 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഡിവൈസർ. ഈ ഡിവൈസറിൽ 4 ബിറ്റാണ് ഉള്ളത്. സോ മെസ്സേജിൻ്റെ കൂടെ അപ്പെൻഡ് ചെയ്യാൻ n-1 ബിറ്റ് സീറോസ്, അതായത് 4-1 ബിറ്റ് 3 സീറോസ് കിട്ടും. സെൻഡറുടെ ഡാറ്റയുടെ കൂടെ 3 സീറോസ് നമ്മൾ അപ്പെൻഡ് ചെയ്യും. ഇതിനെ റെഡ് ആരോ മാർക്ക് വെച്ചതിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ XOR ഓപ്പറേഷൻ വെച്ചാണ് ഡിവിഷൻ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ സെൻഡറുടെ മൊത്തം ഡാറ്റ 1010 പിന്നെ 6 സീറോസ്. ആദ്യത്തെ ബിറ്റ് 1 ആണ്. സോ 1001 ഇറക്കി എഴുതും. ഇനി സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി XOR ചെയ്താൽ മതി. XOR കേസിൽ സെയിം ബിറ്റ്സ് വരികയാണെങ്കിൽ 0 ആണ് കിട്ടുക, ഡിഫറെൻ്റ് ബിറ്റ്സ് ആണെങ്കിൽ 1 ആണ് കിട്ടുക. സോ ആദ്യത്തെ കേസിൽ 1ഉം 1ഉം സെയിം ആയതുകൊണ്ട് 0, ദെൻ 0ഉം 0ഉം സെയിം ആയതുകൊണ്ട് 0, ദെൻ 1ഉം 0ഉം ഡിഫറെൻ്റ് ബിറ്റ്സ് ആയതുകൊണ്ട് 1 വരും, ദെൻ 0ഉം 1ഉം ഡിഫറെൻ്റ് ആയതുകൊണ്ട് 1 വരും. ദെൻ ആ റിമൈനിങ് സീറോസ് ഇറക്കി എഴുതും. നെക്സ്റ്റ് എവിടെയാണോ 1 എന്ന ബിറ്റ് വരുന്നത് അതിൻ്റെ താഴെ 1001 എഴുതി ഇതുപോലെ XOR പെർഫോം ചെയ്യും. സോ നമുക്ക് 0011 എന്നാണ് ഡിവിഷൻ പെർഫോം ചെയ്താൽ റിമൈൻഡർ കിട്ടുന്നത്. നമ്മൾ ആദ്യം ഡാറ്റയുടെ കൂടെ 3 സീറോസ് ആണ് അപ്പെൻഡ് ചെയ്തത്. ഇനി 3 ബിറ്റ്സ്, 0011 3 ബിറ്റ്സ് ആയ 011 എടുത്തിട്ട് ഡാറ്റയുടെ കൂടെ ആഡ് ചെയ്യും. സോ നമുക്ക് 10100011 എന്ന് കിട്ടും. ഇനി റിസീവർ സൈഡിൽ ആ സെയിം ഡിവൈസർ വെച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ XOR വെച്ചിട്ട് ഡിവിഷൻ പെർഫോം ചെയ്യും. സോ ലാസ്റ്റ് കിട്ടുന്ന റിമൈൻഡർ ആണെന്ത്? 0000. ഇങ്ങനെ റിമൈൻഡർ 0 വരികയാണെങ്കിൽ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. സോ നമ്മൾ ഈ ഒരു കേസിൽ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യും, കാരണം എന്താണ്? റിമൈൻഡർ 0 ആണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ചെക്സം അതുപോലെ തന്നെ CRC എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്.